സത്യനാരായണ ആശുപത്രിയിലാണല്ലോ ഡോക്ടർ ഈ ഒരു ഡ്രൈവർ ചികിത്സ തേടിയത്. അപ്പോൾ ഇവിടെ എത്ര മണിക്കാണ് ഡ്രൈവർ എത്തിയത്? രാവിലെ പോലീസാണ് രാവിലെ കൊണ്ടുവന്നിരുന്നത്. ഒരു 3:30 സമയത്ത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു രോഗിനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി, അത് കഴിഞ്ഞ ഒരു അപകട സ്ഥലത്തേക്കാണെന്ന് പോകുന്നു. തിരിച്ചു പോയി. അതിനുശേഷം രോഗിയിൽ അന്നേരം ഡ്യൂട്ടിയിലുണ്ടെന്ന് ഡോക്ടർ പരിശോധിക്കുക, അതിനുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിരുന്നു. ബാക്കി ഈ ട്രീറ്റ്മെൻറ്റിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. രോഗിക്കും ഗുരുതരമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. വീഴുന്നത് കൊണ്ട് ബാക്ക് പെയിൻ പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിരുന്നു. അതിലും ഗ്രീവിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഫ്രാക്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആള് സ്റ്റേബിൾ ആയതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം എറണാകുളം എത്ര മണിക്കാണ് പോയത്? 6:30 ആ സമയത്താണ് പോയിരുന്നത്. പിന്നെ വേറെ 2-3 ആൾക്കാർ വന്നിരുന്നു. എറണാകുളത്തുള്ള ആൾക്കാരെ വന്നിരുന്നു, അവരെ കൂടെയാണ് പോയത്. ഈ രോഗി വരുന്ന സമയത്തും ഈ പോകുന്ന സമയത്താണ് ആൾ ഡ്രൈവറായിരുന്നെന്നും ടൂറിസ്റ്റ് ബസ് ഓടിച്ചിരുന്ന ആളായിരുന്നു പറഞ്ഞത്. പോലീസ് അപ്പോഴാണ് എത്തിയത്? പോലീസ് അതിനുശേഷം ഒരു 8:30 ആ ഒരു സമയത്ത് വന്നിട്ടാണ് ഇങ്ങനെ ജോമോൻ എന്നൊരാൾ വന്നിരുന്നോ എന്ന് ചോദിച്ച്. ജോമോൻ എന്ന് വന്നില്ല. പേര് നോക്കിയപ്പം ജോജോ പത്രോസ് എന്നുള്ള പേരാന്ന് പറഞ്ഞത്. ആളായിരുന്നു ഡ്രൈവറെന്നും ആൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോയോ എന്ന് ചോദിച്ച് അതിൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരത് കൊണ്ടുപോയി. പോലീസാണല്ലോ ഇവിടെ ആക്കിയത്, തുടക്കത്തിലാക്കിയത്. അപ്പോൾ അത് ഡ്രൈവറാണെന്ന് പറഞ്ഞിരുന്നില്ല? അപ്പോൾ അത് ഡ്രൈവറാണെന്ന് അറിയില്ലായിരുന്നു. കാരണം ഡോക്ടർക്കും ഡോക്ടറും ചോദിച്ചിരുന്നു എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ ആക്സിഡൻ്റ് ആണ്, എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ യാത്രക്കാരനാണോ അതോ സ്കൂൾ ബസ്സിൽ അധ്യാപകനാണോ അറിഞ്ഞില്ല. ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് അപകടം പറ്റിയിട്ട് വന്നാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവസാനമാണ് കുറേ ഒരുപാട് ഡോക്ടറെ എന്ത് പറ്റി, എങ്ങനെയാണ് ജോലി, എന്താ, അങ്ങനെ കാര്യങ്ങൾ പലതും ചോദിച്ചപ്പോഴാണ് ബസ് ഓടിച്ചിരുന്ന ആളെന്ന് അവസാനം പറഞ്ഞിരുന്നത്. പോലീസും വന്നത് പിന്നെ പുലർച്ചെ, പിന്നെ വിറ്റേ ദിവസം രാവിലെ 8:30 8:30 പോലീസ് രണ്ടാമത് വീണ്ടും വന്നത്. അപ്പോഴാണ് പോലീസും പറയുന്നത് ഡ്രൈവറാണ്. ആ പോലീസ് അപ്പോഴാണ്, അപ്പം ഡ്യൂട്ടി ഞാനായിരുന്നു, എന്നോടാണ് ചോദിച്ചത്. അപ്പോൾ ഡ്രൈവറാണെന്ന് അവർ അപ്പോഴാണ് മനസ്സിലാക്കിയെന്നും അത് അപ്പോഴാണ് ആൾ മിസ്സിങ് ആണ്, അഡ്രസ്സ് വേണം, ഫോൺ നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കി അവർ പോവുകയും ചെയ്തു.